ദാൽ ലേക്കിലെ സുന്ദരമായ ഷിക്കാരകൾ അമ്പരചുംബികളായ മഞ്ഞുമലകൾ പൂക്കൾ മൂടിയ മലനിരകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ പ്രാചീനമായ സംസ്കാരം കൊണ്ടും ഏറെ പ്രകൃതി ഭംഗി നിറഞ്ഞ സ്ഥലങ്ങൾ കൊണ്ടും എന്തിന് നമ്മുടെ രാജ്യത്തിന്റെ തല എന്ന് തന്നെ നാം വിശേഷിപ്പിക്കുന്ന മനോഹരമായ ജമ്മു കാശ്മീർ എന്നാൽ ആ ഭംഗിയേക്കാളൊക്കെ ഒരുപക്ഷെ നാം ഓർക്കുക അവിടുത്തെ മനുഷ്യരുടെ സമാധാനം നശിച്ച നാളുകളെ പറ്റിയാകും തീവ്രവാദികളെ ഭയം നോടുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ വെടിയുണ്ടകളും ബോംബ് സ്ഫോടനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാകും എന്നാൽ ഇന്ന് ജമ്മുവിൽ നിന്ന് വരുന്ന വാർത്ത ഏറെ സമാധാനം നിറഞ്ഞ ഒന്നു തന്നെയാണ് ജമ്മുവിൽ വർഷങ്ങളായി പാകിസ്ഥാൻ ഭീകരരെയും വിഘടനവാദികളെയും ഭയന്ന് കടകളും ഭക്ഷണശാലകളും മറ്റ് സ്ഥാപനങ്ങളും നേരത്തെ അടച്ചിടും എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നീണ്ട മൂന്ന് പതിറ്റാണ്ടുകളായി കാശ്മീരിൽ രാത്രി ജീവിതം എന്നത് ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ താഴ്വരയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരുന്ന തീവ്രവാദികളും പാകിസ്ഥാൻ കൊള്ളക്കാരും ഒറ്റപ്പെട്ടു നിൽക്കുകയും സമാന്തര അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കാനുള്ള അവരുടെ കഴിവ് ഇല്ലാതാക്കുകയും ചെയ്യുന്നതിൽ വിജയിച്ച കാശ്മീർ അതേ കാശ്മീർ രാത്രി ജീവിതത്തിന്റെ പുനരുജ്ജീവനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ആട്ടുക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് കാശ്മീരിന്റെ പ്രാകൃത പ്രതാപം പുനഃസ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എടുത്ത തീരുമാനം അതായിരുന്നു ഈ മേഖലയെ പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനുമായി സംയോജിപ്പിക്കുകയും സമാധാന വിരുദ്ധരുടെ ആധിപത്യം അവസാനിപ്പിക്കുകയും ചെയ്തു അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളും ഇത് തന്നെയാണ് പറയുന്നത് ഇന്ന് ശ്രീനഗറിലെ സ്ഥലങ്ങൾ രാത്രി വൈകിവോളും പ്രവർത്തിക്കുന്നതിന്റെ തിരക്കിലാണ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയങ്ങളിൽ അർദ്ധരാത്രി വരെ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുകയാണ് യുവാക്കൾ അസ്തമയത്തോടെ നിലനിന്നിരുന്ന ഭയവും ഭീഷണിയും ഇല്ലാതായി സുരക്ഷാ സേനയും ജമ്മു കാശ്മീർ പോലീസും ചേർന്ന് വെടിയുതിർത്തതിലൂടെ തോക്കുകളും ഗ്രനേഡുകളും വഹിക്കുന്ന ഭീകരരെ എങ്ങും കാണാനില്ല ഗ്രനേഡ് ആക്രമണങ്ങളോ ക്രോസ് ഫയറിങ്ങുകളോ ഇനിയില്ല അടച്ചിടലുകളോ കല്ലേറുകളോ കശ്മീരിലില്ല കാശ്മീരിൽ ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് കാശ്മീർ ജനം തൻ്റെ ദൈനംദിന ജോലികൾ ചെയ്യുന്നത് രാത്രി ജീവിതത്തിൽ പുനരുജ്ജീവനം ബിസിനസ് സ്ഥാപനങ്ങൾ വൈകും വരെ തുറക്കാൻ പോലും കാരണമായി വിനോദസഞ്ചാരികൾക്ക് പേടിയില്ലാതെ ഹോട്ടലുകളിൽ കഴിയാം മുറി പൂട്ടി കാതുകൾ പൊത്തിയിരിക്കേണ്ട എന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി ജെ ആൻഡ് കെ ടൂറിസം വകുപ്പ് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ദാൽ തടാകത്തിലെ ഷിക്കാരകളും ഹൗസ് ബോട്ടുകളും പ്രകാശപൂരിതമാണ് കൂടാതെ നിരവധി വിനോദസഞ്ചാരികൾ രാത്രി സമയങ്ങളിൽ ദാൽ തടാകത്തിൽ തങ്ങളുടെ സ്വപ്ന സവാരി നടത്തുന്നത് കാണാം ചലിക്കുന്ന ഷിക്കാരകൾ അവയുടെ പ്രകാശിതമായ ലൈറ്റുകൾ ദാൽ തടാകത്തിലെ ആഭരണങ്ങൾ പോലെ തിളങ്ങുന്നു ഈ നീക്കം ഷിക്കാര ഉടമകളുടെ ജോലി സമയവും വർദ്ധിപ്പിച്ചു ഹെറിറ്റേജ് ടൂറുകൾ ക്രാഫ്റ്റ് എക്സിബിഷനുകൾ നൈറ്റ് സ്കീയിങ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ കശ്മീരിലെ രാത്രി ജീവിതത്തിന് മനോഹാരിത നൽകി സന്ധ്യാസമയത്ത് ഷട്ടറുകൾ താഴ്ത്തുന്ന ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ സ്ട്രീറ്റ് ഫുഡ് ജോയിന്റുകൾ എന്നിവ ഇപ്പോൾ അർദ്ധരാത്രി വരെ തുറന്നിരിക്കുന്നു ഇവിടെ ആളുകൾ സന്തോഷത്തോടെ സമയം ചിലവഴിക്കുന്നു കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കശ്മീരിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് ആയ ഐനോക്സ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തീവ്രവാദ ഭീതി സിനിമാ ഹാളുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതമാക്കി ദക്ഷിണ കശ്മീരിലെ പുൽവാമയിലും ഷോപ്പിയാനിലും രണ്ട് മൾട്ടിപ്ലക്സ് സിനിമാ ഹാളുകളും തുറന്നു ജമ്മു കാശ്മീരിലെ എല്ലാ ജില്ലകളിലും സിനിമാ ഹാളുകൾ സ്ഥാപിക്കാൻ സർക്കാരും ലക്ഷ്യമിടുന്നു ഭീഷണിയുടെ ധാരണ കുറയുന്നതിനാൽ സിനിമാ ഹാളുകൾ പോലുള്ള വിനോദരീതികൾ തിരിച്ചു വരികയാണ് നയാ കാശ്മീരിൽ ഓരോ സാധാരണക്കാരനും മുൻഗണന ലഭിച്ചിരിക്കുന്നു ഇന്ന് കാശ്മീർ ജനത വികസനത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും വഴിയിലേക്ക് നടന്നു നീങ്ങുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി സന്ധ്യ കഴിഞ്ഞാൽ നഗരത്തിന്റെ എല്ലാ കോണുകളിലും നടക്കുന്ന കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വൈകുന്നേരങ്ങൾ വരെ യുവാക്കൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ തുടരാൻ സ്വാതന്ത്ര്യമുണ്ട് വിനോദസഞ്ചാരികൾക്ക് അവരുടെ ഹോട്ടലുകളിൽ പൂട്ടിയിടുന്നതിന് പകരം കാശ്മീർ പര്യവേഷണം ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ കുടുംബങ്ങൾക്ക് സ്വതന്ത്രമായി പുറത്തു പോകാം കടയുടമകൾ റെസ്റ്റോറന്റ് ഉടമകൾ വഴിയോര കച്ചവടക്കാർ എന്നിവർക്ക് ഭീഷണിയും ഭയവും കൂടാതെ വൈകും വരെ അവരുടെ ബിസിനസ് തുടരാം സിനിമാ പ്രേമികൾക്ക് സിനിമാ ഹാളുകൾ സന്ദർശിക്കാം ജമ്മു കാശ്മീരിലെ ഈ വെളിച്ചം രാജ്യമൊട്ടാകെ പ്രകാശം പരുത്തുന്നു എന്നതും എടുത്തു പറയേണ്ടതുണ്ട് ഞാൻ ശ്രേയ ഇതുപോലുള്ള വാർത്തകൾക്കായി കേരള കൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക